Morning all. Good morning. Good morning. Good morning all. Good morning. All of you. How are you, me? All of you mark your attendance in the chat box. Good morning. Good morning. Good morning. Good morning. Don't worry. Mark your attendance in the chat box. Okay. Don't forget to do that because that's very, very important. So, all of you in the chat box. Yeah. Good morning, miss. How are you, miss? I'm fine. So, all of you in the attendance. Yeah. Listen, miss. Okay. It's time. How are you, miss? I'm fine. ചായ കുടിച്ചോ മിസ്. യെസ്, മിസ് രാവിലെ ചായ കുടിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ. പ്രസന്റ് മിസ് അന്ന്. ഓൾ ഓഫ് യു മാർക്ക് യുവർ പ്രസന്റ് ഇൻ ദി ചാറ്റ്. ഓക്കെ. ഹൗ ആർ യു ഓൾ? ഐ ആം ഫൈൻ, താങ്ക് യു മിസ്. ഹൗ ആർ യു മിസ്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും? നോ. യെസ്. നോ മിസ്. നോ. വൈ? നോ മിസ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരല്ലേ. ഓക്കെ, വേർ ഡിഡ് വി സ്റ്റോപ്പ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ്? നമ്മള് സോഷ്യലിലെ മൂന്നാം. യു റിമെമ്പർ? യെസ്. ഓക്കെ, ദെൻ ടെൽ മീ വൈ ഡിഡ് വി സ്റ്റോപ്പ് ഇൻ ലാസ്റ്റ് ക്ലാസ്. ഗ്രൂപ്പ് വർക്ക് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്രൂപ്പ് വർക്കിന്റെ ഗ്രൂപ്പ് വർക്ക്. ഗ്രൂപ്പ് വർക്ക് ഇനി നമുക്ക് ഒരു മനസ്സിലാക്കുന്നുണ്ട്. യെസ് യെസ് യെസ്, ഐ ഹാവ് ഗിവൻ യു സം ഗ്രൂപ്പ്. ഓക്കെ. And how many of you have submitted me the group work? Sorry, group work. Etra vera endi group work ivada submit cheyya? Please raise your hand. Okay, I will read the names. Okay, Aradhya Prajit, Alan Matthew Dilip, then Avani Mahesh, okay, Joel Joseph, then Juliet Joss, Muhammad Shazin, Navami Rajesh, Rilu Ash, Stella Elizabeth, Siddhant Krishna, and Samuel Sharin. Where are you in the group work? Can you see in there? Where are you in the group work? Miss, I'm the chat paper. I don't know the chat paper. It's here in the group. Okay, Angel, tell me, I read it. Hear you. Tell me that. എന്റെ ചാർട്ട് പേപ്പർ ഇല്ലായിരുന്നു, അപ്പൊ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കേ, ദെൻ വാട്ട് അബൌട്ട് അതേഴ്സ്? ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വർക്ക് തരുമ്പോ അത് എല്ലാവരും ചെയ്യാൻ വേണ്ടിട്ടല്ലേ തരുന്നത്? അല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യാനാണോ ഞാൻ ഗ്രൂപ്പ് വർക്ക് ഒക്കെ തരുന്നത്? കഴിഞ്ഞ ആഴ്ച തന്നല്ലേ, ഒരാഴ്ച ആയില്ലേ, ഇതുവരെയായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ഹോംവർക്ക് തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്തവര് മാത്രം എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. ഓക്കെ, ഇത് കൊറേ ആൾക്കാർ ചെയ്യുന്നില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ദിസ് ഈസ് എ ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ഓക്കെ. Okay, take your textbook. Page number 251. Take your textbook, page number 251. Okay. Miss, അതിനകത്ത് ഹോംവർക്ക് തന്നിനെ. Yes, I have given you homework. അതിനെക്കുറിച്ച് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഹോംവർക്ക് തന്നു, ഒരു ടേബിളും തന്നു. ഓക്കെ, ടേബിളും എനിക്ക് ആരും ഫില്ല് ചെയ്ത് തന്നിട്ടില്ല. ആകെ ഗ്രൂപ്പ് വർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചത്.
ഓക്കേ ഇതുപോലെ ആണെങ്കിൽ പിന്നെ ഞാൻ അത് എഴുതിനു സാർ ഓക്കേ ഷാമ ടെൽ മീ ഞാൻ അത് എഴുതിനെ ഓക്കേ എഴുതിയാ മതി എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചേരണം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഓക്കേ എനിവേ ഈ ക്ലാസ്സിൽ ഞാൻ ക്ഷമിച്ചു അടുത്ത ക്ലാസ്സിൽ തൊട്ട് ഞാൻ ഹോംവർക്ക് തരുന്നതിന്റെ എല്ലാ ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചേരണം ഓക്കേ ടീച്ചർ എത്രയാ പേജ് പേജ് നമ്പർ 251 പേജ് നമ്പർ 251 251 ഓക്കേ സോ I will share the answer of that homework. കാരണം ഇത് ഈ ടേബിൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് ടൈം എടുക്കും സോ ഞാൻ അതിന്റെ ആൻസർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ ഇത് കറക്റ്റ് ആണോ എഴുതിയ ആൾക്കാർ ഓക്കെ സോ ദർ ആർ ടു ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് സി ആൻഡ് ഡി ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഈസ് ഓൾസോ ഡി ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ സോ ലെറ്റ്സ് ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ക്ലാസ് സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് How do the rivers of the northern plains make the land fertile? How do the rivers of the northern plain make this land more fertile? Tell me. How do the rivers of northern plain make the land fertile? ഓക്കേ ഇപ്പൊ നിങ്ങളെ നോട്ടിൽ എഴുതണ്ട ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഇന്ന് ഈവനിങ്ങിൽ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം അന്നേരം നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ ഇപ്പം എഴുതിയാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല സോ ലെങ്തി ആൻസേഴ്സ് ആയിരിക്കും ഇവിടെ സ്പേസും ഇല്ലല്ലോ സോ ഐ വിൽ ഗിവ് യു ദ ആൻസേഴ്സ് ഇൻ ദ ഈവനിങ് സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു ദ റിവേഴ്സ് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ് മേക്ക് ദ ലാൻഡ് ഫെർട്ടൈൽ ആൻഡ് ദ ആൻസർ ഈസ് ദ റിവേഴ്സ് വിച്ച് ഫ്ലോ ത്രൂ ദ നോർത്തേൺ പ്ലെയിൻസ് ഹാവ് ദെയർ ഒറിജിൻസ് in the Himalayas. They carry with them broken pieces of rocks, sand and silt. They deposit this fine silt called alluvium along the banks which makes the land fertile. Okay, and this is the answer. I will give you the answers and questions in the evening, so don't need to write this now. Okay. So the second question is write the names of any four monuments that you would like to visit in Delhi. So can you say the names of four monuments in Delhi that you would like to visit? Qutub Minar. Yes. India Gate. Yes. Fort Gate. Yes. India Gate. Taj Mahal. Okay, very good. There are many monuments in Delhi. Okay, very good. All of you, very good. There are many monuments in Delhi. So here you can write the names of any four monuments. Okay. So the third question, into how many parts is the western coastal plain is divided? Write their names. That is, the western coastal plain is divided into how many parts? Three parts. Yes, what are their names? What are their names? The Gujarat coast. Yes. The Gujarat coast. The Gujarat coast. Malabar coast. Yes, very good. Gujarat coast. Then? Konkan coast. Konkan coast. Malabar. Malabar coast. That is the answer. Then fourth one. What are the main occupations of the people living in the coastal areas? What are the main? Yes. Farming is the main occupation. Yes. Living in coastal area. Yes. Farming is the main occupation. Fishing are the main. Fishing and farming are the main occupations of the people living in the coastal region. So that is also a very simple answer. Okay. And the fifth one. Write the names of crops grown in Kerala. What are the crops? Yes. Kerala rubber tea coffee and rice is the coconut rubber tea coffee and spice okay these are the crops grown in Kerala So then, do you have any doubt from this area? Doubt regarding any answers? No. Okay. No. Yes. So then,
the next one, D. That is, you have to think and answer. Why is salt making restricted to the coastal areas? Why salt is made only in the coastal areas? Why? Why salt is prepared only or produced only in the coastal areas? Where do we get us? Okay. Okay, from where do we get this salt? Salt evidanaanu namukku kittunathu kadalil ninnu. Yes, from sea water. Okay, that is, sea water is an important source of salt. Okay, and sea water is collected in salt pans along the coast, and when the sea water evaporates, that is, the sea water is collected in a small pan. Okay, and when the sea water evaporates from the salt pans, the salt is left behind. Nammal salt pans le salt water collect cheythu vekkum, nalla choodu varuna samayathe water full endana neeravi aayittu evaporate cheythu povum, appo adinte adiyile nammade salt maatram undaavum, anganeyana salt undaakkunnathu. Okay, and when sea water evaporates from the salt pans, salt is left behind. Thus, salt make is restricted in coastal areas. Okay, so that is the answer for this question. This is also, you don't need to write. I will give you the answer in the evening. So then, that activity E was a homework for you. Okay, then activity F, blooper, that was also a homework for you. Then the value column. Our country has many monuments. What do you do when you visit them? Write yes or no. What do you do when you visit such monuments? The first question is, do you write on walls? നിങ്ങളെ ഭിത്തിയിലൊക്കെ എഴുതുവോ? അങ്ങനെ മോണുമെന്റ്സിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ എഴുതുവോ? ചുമരിലേക്ക് എഴുതുവോ? Okay, then write no there. All of you write no. That is, you will not write on the walls. Okay, write no there, all of you. Then the second one, do you take photographs in places where it is not allowed? In some monuments we are not allowed to take photographs. Okay, and if you reach such monuments, will you take photographs if it is not allowed? Yeah. No. Okay. Yes. No. Right? No. That is, we will not take photographs in places where it is not allowed. Okay. Edwin Thomas, what happened to you? Feeling sleepy? Orkam irunnundo Edwin? Okay. Then right. No. Then the third one. Eric Antonio. Orkam irunnundo Eric? Okay, then the third one. Naa ningal orattor orangunnundo enikku indathu pettanu manasilavum ketto aaru ivada kasarilakke irun oranganu onnu vicharikkanda. So the third one, do you throw nerav? Okay, who is that? Nerav kuttu varikkanundu. Don't throw here. Okay, screen ilum varichirudhu ketto, because it's like the blackboard. Teacher class il irunna blackboard poleyana screen. Teacher avade edikondirikkumba aarengil poi chokkum teacher na kaadada poi side il varichiduvo illallo. So don't do this. Okay, don't repeat this. The third one, do you throw things around? Do you throw? No. Yes. No. Right. No. No. Throw things around. Okay. Only put the waste in the waste bin. So don't throw the things around. So right. No. There. Then the fourth one, do you make noise and disturb others? No. No. No.
Who said yes? No. Who said yes? No. No. Then write no there. No there. Okay. If you have answered no to all the questions, then you are a very... Okay. Who is that? Okay, if you have answered no to all, you care for monuments. That is, you are a very good person, very good citizen. Then you care for this monuments. Okay, so that chapter is over. Okay, and we are going to round. Jomal and Jewel, tell me. Yes. Jomal. Mr. Andamati, I'm not in for Nerao. Either activity? I'm not in for. Okay, the second part. Second one is, do you take photographs in places where it is not allowed? That is, there are some places where we are not allowed to take photos. Okay, and here is the first one. That is value. Yes, so the answer is no. All the answer is no. Okay, all the answers are no. Okay. No. Right? No there. Okay. So then we are going to begin a new chapter. What is the name of our new chapter? The Western Desert. ഈ ചാപ്റ്ററിൽ ഞാൻ ഇപ്പൊ ഹോംവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന രണ്ട് ഹോംവർക്കിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ആക്ടിവിറ്റി ഇയും എഫും ആയിരുന്നു ഹോംവർക്ക്. അത് ചെയ്യാത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആക്ടിവിറ്റി ഇ ആൻഡ് എഫ് വേർ യുവർ ഹോംവർക്ക് ഓഫ് യുവർ ലാസ്റ്റ് ക്ലാസ്. ഓൺലി ഫ്യൂ പീപ്പിൾ സബ്മിറ്റഡ് മീ ദ ഗ്രൂപ്പ് വർക്ക് ആൻഡ് നൺ ഓഫ് യു സബ്മിറ്റഡ് മീ ദാറ്റ് ടേബിൾ. ഓക്കെ. And okay, tell me. Okay, Hasna, can you say that again? Hasna, അന്ന് തന്ന ഹോംവർക്ക്. അത് ഈ ക്ലാസ്സിൽ ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ല. അതിന്റെ ആൻസർ ഹസ്ന എഴുതി എനിക്ക് സെൻഡ് ചെയ്തായിരുന്നോ ഗ്രൂപ്പ് വർക്ക്? ആ അതാ, എന്താ അയക്കാഞ്ഞേ? വായ് ഡോണ്ട് റിപ്പീറ്റ്. ഓക്കെ, ഈ ഹോംവർക്ക് എഴുതാത്ത ആൾക്കാരെല്ലാം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ തന്ന രണ്ട് ഹോംവർക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് അയച്ചിരിക്കണം. ഓക്കെ, അല്ലാതെ അടുത്ത ക്ലാസ്സിൽ കയറണ്ട, പ്രശ്നം തീർന്നല്ലോ. ഹോംവർക്ക് ഞാൻ തന്ന രണ്ടെണ്ണം, ആക്ടിവിറ്റി ഇ ആൻഡ് എഫ്, ചെയ്യാത്ത ആൾക്കാർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് അത് അയച്ചു തന്നിരിക്കണം. ഓക്കെ. മിസ്സേ, ഈ ഗ്രൂപ്പ് വർക്ക് ചാർട്ട് പേപ്പറിൽ തന്നെ എഴുതണോ? യെസ്, യു കാൻ റൈറ്റ് ഇൻ ദി ചാർട്ട് പേപ്പർ ഓർ എ ഫോർ ഷീറ്റ്. ഓക്കെ, ഗ്രൂപ്പ് വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഞാന് റിഡക്ഷൻ തരാം. യു കൻ റൈറ്റ് ഇൻ എ ഫോർ ഷീറ്റ് ഓർ യു കൻ റൈറ്റ് ഇൻ ദി ചാർട്ട്. ഗ്രൂപ്പ് വർക്ക് സബ്മിറ്റ് ചെയ്ത ആൾക്കാർ
All of you please listen. Those who submitted the group one, okay, they need to submit the table. I will give you 2 days for submitting that table. Adhaayathu group work submitted aalkaaru rendu divasam kazhinjittu enikku table aayichu thanna mathi. Rendum cheyyatha aalkaaru innu vaikunnaram aavumbothekku enikku rendum cheyidittu enikku send cheyidirikkanam. Okay. Confirm aagu. Okay, ini okay. Okay, tell me Alan. നമ്മളെ പഞ്ചാബ് അങ്ങനെ കൊറേ കൊറേ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടില്ല. അതിന്റെ അകത്ത് ഞാൻ ഏതാ കേറണ്ടേ? അലൻ പി സംസം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അലൻ ഏത് ഗ്രൂപ്പാണ്? അലൻ പഞ്ചാബ്. ഹി ബിലോങ്സ് ടു പഞ്ചാബ്. ഓക്കെ ഓക്കെ. എഡ്വിൻ തോമസ്, ടെൽ മി. മിസ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഹോംവർക്ക് ഏതാണ്? ഓക്കെ ഓക്കെ. ഇറ്റ് മീൻ സബ്മിറ്റ് ദാറ്റ് ടു വർക്ക്സ് വിത്തിൻ 2 days. Okay, okay, and group work in A4 sheet or chart paper. Okay, group work ezhuthi aalkara table within 2 days enikku submit cheyidamadi. Randum cheyatha aalkar innu vaigunerathin ullil randum enikku submit cheyidirikkanam. Okay miss, ende book vera book illa nilladu. Vera book aanu ulladu, vera veettila ende book illadu. So okay, appo eppo ezhudan pattu maasiyekke? Chelpa innu illayile naalakku. Okay, then before Friday, Asia Safa, you have to submit me that 2 works before Friday. Okay, okay. So exceptions are given to the Asia Safa, Edwin Thomas, then to and all the people who have submitted the group work. Okay, except all these three categories, all of them should submit that 2 works today in the evening. Okay, okay. Okay, so take your new chapter. All of you take a new chapter. Okay. Yes. Okay. What is the name of our new chapter? The Western Desert. Yes. The Western Desert. Western Desert. Very good. Western Desert. There is a small activity given in the top of that page. What is that? What do you find? Machu Picchu in a desert. Okay, then what do you find in a desert? Camel and camel. Okay, camel and camel and cactus. So all of you put a tick mark under the camel and under the cactus. Okay, the first and last one. Okay, all of you put a tick mark in the cactus and the camel. Okay, any doubt? Missen adukkathil tikkana? No, that is our pine tree that is not found in the desert. The camel and the last one, that is cactus, that these two things are found in the desert. Okay, any doubt? No doubt. Okay, so what is the first thing that comes into your mind when you heard about desert? Or what do you mean by a desert? What all things are there in a desert? Marubhumi. Yes, marubhumi. Yes, marubhumi. Yes. Marubhumi.
Okay, that is the Marubhumi. Desert in Malayali is Marubhumi. Okay, that's okay. And what are the things that you can find in a desert? Sand. Camel. Yes, camel. Sand. Sand. Very good. Then camel. Camel is there. Then cactus. Cactus. Very good. Yes. Then. Yes. What about the water, rivers, ponds? Can you find it in the desert? No. Yeah. Why? Why? Rivers are not in the desert. Why? Just think. Okay, Angel. There's a hot place. Yes, we know that the desert are very hot. Okay, therefore we cannot find any rivers in the desert. So in this chapter, we are going to study about a big or a large desert in India, which is situated in the west part of India. Okay, and do you know the name of that desert? In the western part of our India? Thar Desert. Yes. Where did you get that name? Where did you get that name, Thar Desert? From your textbook. The map. Okay, map. Very good. Very good observation. So, this Thar Desert, this chapter throughout, we are studying about this Thar Desert. Okay, and this Thar Desert is the great Indian desert, that is largest desert in India. The largest desert in India is Thar Desert. Okay, Thar Desert. In which state this desert is situated? In which state it is situated? Gujarat. Okay, and it covers largest part of Gujarat, but it also extends from Rajasthan. It extends from Gujarat, extends through Gujarat, Rajasthan, Haryana. So it is this desert covers three states. Okay. Gujarat, Rajasthan, Haryana. Okay, all of you look at your textbook. The land to the west of Aravalli Hills in Rajasthan is rocky and sandy. And this is the Great Indian Desert, which is also known as Thar Desert. Yes. Thar Desert. This is the Great Indian Desert, also known as Thar Desert, and it stretches from Ran of Kutch. Ran of Kutch. Yes, it extends from Ran of Kutch in Gujarat through Rajasthan to the borders of Haryana. What do you mean by Ran of Kutch? Ran of Kutch. In the Varanda. I don't know. You don't know? No. Anyone know? No. I don't. Okay, Ran of Kutch means a part of the? I don't know, miss. Okay. A part of the Thar Desert that gets flooded during the monsoon season, but leaves behind salt when the water dries up during the winter, thereby forming a salt desert. Endengil manasilayo? Okay, no. Then, okay. That is, it is nothing. That is, nalla monsoon time. Malayulla samayathu nammada Thar Desert inde kore poozhi ingane flooded nu parna endanu oligi po kore naal ayumba monsoon season kayumba avada winter season varum. Okay, winter season varumbo ee idinte athunu endanu water evaporate cheythu povu. Water evaporate cheythu poyittu അവിടെ
നമുക്കറിയാം ഡെസേർട്ടിൽ എന്താണ് സാൾട്ട് കണ്ടന്റ് കൂടുതലാണല്ലേ, അപ്പൊ അവിടെ എന്താണ് സാൾട്ട് ബാക്കി വരും. അപ്പം ആ ഡെസേർട്ടിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളർ ആയിരിക്കും, ജസ്റ്റ് ലൈക്ക് സ്നോ. സ്നോ പോലെ ഇങ്ങനെ വൈറ്റ് കളറിലെ ഡെസേർട്ട് ആയിരിക്കും റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റാൻ ഓഫ് കച്ച്. You can search this Ran of Kutch in YouTube or Google or anywhere, and you can find interesting pictures of this Ran of Kutch. Okay. എന്താണ് മക്കളെ എല്ലാരും ഉറക്കാണല്ലോ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തന്നെ ഉറക്കം വരുന്നു. എന്താ പറ്റിയേ, എല്ലാരും താമസിച്ചാണ് ഇങ്ങളെ കിടന്നേ. ചില ആൾക്കാരൊക്കെ ഇപ്പൊ എണീറ്റിട്ട് ക്ലാസ് കൂടാൻ വേണ്ടി തന്നെ ആരോ ഉന്തി തള്ളി ഇരിക്കുന്ന പോലെയൊക്കെയാണല്ലോ ചിലരുടെ മുഖം കാണുമ്പോ തോന്നുന്നേ. പ്രത്യേകിച്ച് സോഷ്യൽ ഒക്കെ പഠിക്കുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ പാടണ്ടോ? എന്തോ എത്ര മണിക്കാ? ആറ് മണി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ക്ലാസ് ഉണ്ടായിരുന്നേ. ഓഹോ, വെരി ഗുഡ് ഹസ്ന ഷെറിൻ. സോ ദി നെക്സ്റ്റ് മിസ്സ് ആറ് മണി. ഓക്കെ ആസിയ, വെരി ഗുഡ്. ദ തേർഡ് ഡെസേർട്ട്, എ സ്മോൾ പോർഷൻ ഓഫ് ദിസ് ഇന്ത്യൻ മാപ്പ് ഈസ് ഷോൺ ഇൻ ദ ബോട്ടം ഓഫ് യുവർ ടെക്സ്റ്റ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ബോട്ടം. യു ക്യാൻ ഫൈൻഡ് ദി തേർഡ് ഡെസേർട്ട്. ഓക്കെ, തേർഡ് ഡെസേർട്ട്, ഇറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് half of the area of our Rajasthan. Okay, that is why it is called the largest desert in India. Okay, then about the land in desert, what is the feature or specialty about the land in desert? What type of land is found in desert? Sand. Okay, you can find only sand in desert. Okay, the Thar desert is covered with thick sheet of loose sand. What do you mean by loose sand? Loose sand. അതുപോലെ തന്നെ some places there are hills of sand called sand dunes, and sometimes strong winds which blow here carry large amount of sand with them, so they can shift the sand dunes. What do you mean by sand dunes? Sand dunes nu parna enda, what do you mean by sand dunes? I don't know. Okay, anyone know? Okay, I don't know. So here you can find small hills of sand, and also two pictures are given. Okay, there also you can find small hills of sand. Okay, ചെറിയ ചെറിയ പുഴയുടെ ആ ചെറിയ ചെറിയ hills ആണ് നമ്മൾ sand dunes എന്ന് പറയുന്നത്. And these sand dunes are not permanent. That is, the wind can carry this loose. ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. Okay. Can you hear me now, Angel Rose? എല്ലാവർക്കും ഇപ്പൊ അങ്ങനെയാണോ? കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ചെറുതായിട്ടേ കേൾക്കുന്നു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes. Okay, okay. So then let's discuss about the sand dunes. Okay. The sand dunes. Okay, it may be due to your network issues. Okay.
So please listen in the class. Okay. Sand dunes are not permanent because what is sand dune? Sand dune is small hills of sand. The wind can shift this sand dunes from one place to another. Okay. Since they are made up of sand, then the wind blows, the wind carry the sand with it. Okay. And shift to the direction. That is, നമ്മുടെ ചെറിയ ചെറിയ പുഴയുടെ ഇങ്ങനെ ഹിൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് സാൻഡ് ഡ്യൂൺസ്. വിൻഡ് ബ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സാൻഡിനെ എടുത്തിട്ട് വിൻഡ് പോകും. അപ്പൊ നിങ്ങൾ ഇന്നൊരു ദിവസം ഒരു സാൻഡ് ഡ്യൂൺ അവിടെ കണ്ടാൽ നാളെ ആവുന്ന സമയത്ത് വേറെ സ്ഥലത്തായിരിക്കും നമ്മുടെ സാൻഡ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് ദ വിൻഡ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദിസ്. നോട്ട് ഓൺലി നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ, ദ വിൻഡ് ക്യാൻ ഷിഫ്റ്റ് ദ സാൻഡ് ഡ്യൂൺസ്. ഓക്കെ, ഡു യു ഹാവ് എനി ഡൗട്ട് ഫ്രം ദിസ് ഏരിയ? Any doubt? No. No. Nami. Okay. No. Very good. So it's time to wind up our class and meet you in the next class. Okay. So have breakfast and be energetic in the next class. Okay. Adutha class la aaru urangirathu ṭo. Okay, bye. Miss. Bye all. Bye. Bye. Bye.